ജിവിയോസ്റ്റോറീസിന്റെ ആനപ്രേമികളുടെ ശ്രദ്ധിക്കുന്ന പ്രോഗ്രാമിന്റെ രണ്ടാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോളി നിവാസ് അമ്പാടി മാധവൻകുട്ടിയുടെ കഴിഞ്ഞ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും ഞങ്ങളുടെ കൂടെ ഉണ്ടാകും. ആസാം കാടിന്റെ മടിത്തട്ടിൽ നിന്നും കൊല്ലം നാട്ടിൽ എത്തിച്ചേർന്ന മാധവൻകുട്ടി ഇന്ന് ആനകേരളത്തിന്റെ പുതിയ പടവുകൾ താണ്ടുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് വെള്ളിമൺ ഓമനക്കുട്ടൻ എന്ന ഉടമയിൽ നിന്നാണ് മാധവൻകുട്ടി ആന തറവാടായ മവിട്ടത്ത് തറവാട്ടിൽ എത്തിച്ചേരുന്നത്. അവിടെ അന്ന് മാധവൻകുട്ടിക്ക് കൂട്ടായി ആനകേരളത്തിന്റെ അഭിമാനമായ മവിട്ടത്ത് രാജേന്ദ്രനും ഉണ്ടായിരുന്നു. കുറച്ചു വർഷങ്ങൾ രാജേന്ദ്രനൊപ്പം മവിട്ടത്ത് മാധവൻകുട്ടിയായി വിലസിയ ശേഷമാണ് മോളി നിവാസ് അമ്പാടിയിൽ എത്തുന്നത്. ഇന്ന് മോളി നിവാസ് അമ്പാടി മാധവൻകുട്ടി മലയാളത്തിന് പ്രിയങ്കരനായി മാറിക്കഴിഞ്ഞു. ഇന്ന് പൂരപ്പറമ്പുകളിൽ നിറസാന്നിധ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന മാധവൻകുട്ടി ഏറ്റുമാനൂർ ഉത്സവം അടക്കമുള്ള പല ജില്ലകളിലെയും ഉത്സവങ്ങളുടെയും ഭാഗമാകാൻ കഴിഞ്ഞു. ഇവന്റെ സ്വഭാവ ഗുണം കൊണ്ട് തന്നെയാണ് പല ക്ഷേത്ര ഭാരവാഹികളും ഇവനെ തേടിയെത്തുന്നത്. ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് മാധവൻകുട്ടിയുടെ മനസ്സറിഞ്ഞു പ്രവർത്തിക്കുന്ന അവന്റെ സാരഥിയായ സാജനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ആനപ്പണിക്കാർക്കിടയിലെ നല്ല മനസ്സിന്റെ ഉടമയെന്ന് തന്നെ പറയേണ്ടി വരും. ആനക്കഥകൾ കേട്ടും ആനയോടുള്ള കൗതുകം കൊണ്ടും ആനപ്പണിയിലേക്ക് ഇറങ്ങിയ ഇദ്ദേഹം എണ്ണം പറഞ്ഞ പല ആനകളെയും വഴി നടത്തിയിട്ടുണ്ട്. പാമ്പാടി രാജനും പട്ടംതാനം കേശവനുമടക്കം പല കൊമ്പന്മാരെയും ആ കൂട്ടത്തിൽ ഉൾപ്പെടും. ഏതൊരാനയെയും സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിച്ച് കൈകാര്യം ചെയ്യുന്നതിൽ ആനപ്പണിക്കാരുടെ ഇടയിൽ സാജൻ എന്ന ചട്ടക്കാരൻ മുൻപന്തിയിൽ തന്നെ കാണും. എന്റെ ആശാൻ, എന്റെ ആശാൻ എന്ന് പറഞ്ഞാൽ പുത്തുമുക്കിലെ മധു എന്നാണ്. പുത്തുമുക്കിലാണ് പുള്ളിയുടെ വീട്, സ്വദേശമെല്ലാം പുത്തുമുക്കിലാണ്. പുള്ളിയുടെ പേര് മധു എന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, മൈലം രാമചന്ദ്രൻ എന്നും പറഞ്ഞ ആനയാണ്. ആ ടൈം തൊട്ടാണ് ഏഴാം ക്ലാസ് ഞാൻ പഠിത്തം നിർത്തിയിട്ട് ഇതിൻ്റെ കൂടെ ഞാൻ പോകുന്നതും ആനയോടുള്ള ഇഷ്ടവും പുള്ളിയുടെ ഒരു സ്നേഹം കൊണ്ട് ഞാൻ പോകുന്നത്. അങ്ങനെ പുള്ളിയുടെ കൂടെ നിന്ന് പോയി ഏതാണ്ട് ഒരു 3-3.5 കൊല്ലം പുള്ളിയുടെ കൂടെ നിന്ന് ആനപ്പണി ചെയ്യും. അത് കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു, നീ എത്ര കാലം വരെ നീ എൻ്റെ കൂടെ നിൽക്കും, നീയും പോയി ഒരു ആനയായിരിക്കുന്നു എന്നോട് ആദ്യമായിട്ട് പുള്ളി പറഞ്ഞത്. അത് ഞാൻ ഇപ്പോഴും എൻ്റെ ചെവിയിൽ കേൾക്കുന്നുണ്ട്, കാരണം സത്യമുള്ള കേസായിട്ടാണ് അന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ആനക്കാരോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത് സത്യമാണത്. അങ്ങനെ പറയും, ഞാനങ്ങനെ ആ പുള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് വരികയും കുറച്ച് ആൾ ഇങ്ങനെ വീട്ടിൽ നിൽക്കുകയും എല്ലാ കാര്യങ്ങളും കഴിയുമ്പോഴാണ് ഫസ്റ്റിലെ ഒരു ആന കയറുന്നത്. മിന്നാന്തോട് ഹരിപ്രസാദ് എന്ന് പറഞ്ഞൊരാന ഫസ്റ്റിലെ അയക്കുന്നത്. മിന്നാന്തോട് ഹരിപ്രസാദനെ അയച്ച് അതിനെ അയക്കുന്ന സമയം അതിനെ കൈകാര്യം ചെയ്തു. അതിന് ഒരു വർഷം കയറി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് കേശവനാന, പട്ടത്താനം കേശവനാന,
പാമ്പാടി രാജനാണ്, പിന്നെ മനസ്വാമി മഠം ആദിനാരായണനാണ്, പിന്നെ സ്കന്ദനാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇങ്ങനെ നിലവിൽ ഇപ്പോൾ പറയാനാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു വരുമ്പം ഒരുപാട് ആനകളൊക്കെ നിന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒത്തിരി ആനകൾ നിന്നില്ലെങ്കിലും ആനകൾക്ക് നിന്നിട്ടുണ്ട്. ഇപ്പോൾ അവസാനം നിൽക്കുന്ന ആനയാണ് മാധവൻകുട്ടിയാണ്. അപ്പോൾ അതിനെ ഇപ്പം ഇങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നല്ലൊരു ആശാനെ കിട്ടി, അതുകൊണ്ട് ഞാനൊരു നല്ലൊരു ശിഷ്യ കൈവരിച്ചു. അതുകൊണ്ട് അതിലെനിക്ക് നല്ലൊരു സന്തോഷമുണ്ട്. ഇന്നത്തെ തലമുറയോട് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, നിങ്ങൾ ഇപ്പം ചെയ്യുന്ന ഈ തൊഴിൽ അത് സത്യമുള്ള കാര്യമാണ്. കാരണം വെച്ചാൽ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഈ മരത്തിന് അയച്ചു പോയി കഴിഞ്ഞാൽ അടുത്ത പിന്നെ മരത്തിൽ കൊണ്ടുവന്ന് കെട്ടും വരെ അതുവരെ സമാധാനമില്ലെന്ന് ഇപ്പോൾ ഉള്ള ആനക്കാർക്ക് എല്ലാവർക്കും അറിയാനുള്ളൊരു കേസ് ഇട്ടാണ്. അത് സത്യമുള്ളൊരു കാര്യം. കാരണം ഇത് ഉപജീവ മാർഗം മാത്രമല്ല, ഒരു കുടുംബം ഒന്നോ രണ്ടോ മൂന്നോ നാലും മാത്രം നാല് അഞ്ചോ കുടുംബം കഴിഞ്ഞു പോകുന്ന ഒരു ജീവിത മാർഗം കൂടെ. അപ്പം അതിന് നമ്മൾ ഒരിക്കലും അള്ള കണ്ണിട്ട് നമ്മൾ ഒരിക്കലും കാണരുത്. സത്യസന്ധമായിട്ട് തന്നെ പോകണം. ആത്മാർത്ഥമായിട്ട് തന്നെ നമ്മൾ എപ്പോഴും ഇതിനെ കൈകാര്യം ചെയ്യാം. ഇപ്പോഴും പറയാനുള്ള ഒരു ഒറ്റ കാര്യമുള്ളൂ, എല്ലാവരും കൂടെ പറയാനുള്ള ഒരു സന്തോഷ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇനി നല്ല നല്ല ആശാന്മാരെ കാണുക, അവരെ നന്നായിട്ട് അവരോട് അവരെ നല്ലതായിട്ട് നമ്മൾ കാണുക, അവരോട് നിന്ന് പണി പഠിക്കുക. അതുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ പഠിക്കുക, നല്ല നല്ല ചെയ്യുക. ഇപ്പം ആനകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതോടെ ആനകളും ആനപ്പണികളും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആനക്കാരും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് നമ്മൾ ഇനി വേണ്ടിയെന്ന് വെച്ചാൽ നമുക്ക് പറ്റുന്ന ജോലി ഇതേ ഉള്ളൂ, നമുക്ക് വേറെ പണിയൊന്നും അറിയത്തില്ല. അപ്പം നമ്മൾ വീണ്ടും സർക്കാരിനോട് പറഞ്ഞ് വീണ്ടും നമ്മളെ വീണ്ടും ആനയെ പിടിക്കാനുള്ള അതിൻ്റെ ഒരു കാര്യങ്ങളും ചെയ്യണം. നമുക്ക് വീണ്ടും നമുക്ക് ആ ആനപ്പണി ഇങ്ങനെ നിലനിൽപ്പായിട്ട് നടന്നു പോകണം. ഇതൊന്നും ഇനി നിൽക്കാൻ പാടില്ല. കാരണം ഇങ്ങനെ നടന്നു പോയെങ്കിൽ ഇങ്ങനെ ഇതുകൊണ്ട് ജീവിച്ചു പോകുന്ന ആൾക്കാർ നടന്നു പോകത്തു. ആസാം ആനകളുടെ രൂപഭംഗി തന്നെയാണ് ഇവനുള്ളത്. 18 നഖങ്ങൾ, തേൻ നിറമുള്ള കണ്ണുകൾ, വിരിഞ്ഞ പെരുമുഖം, നല്ല കൊമ്പുകൾ, ഉറച്ച നട അമരങ്ങൾ, തടിച്ച വലിയ ശരീരം, പാകത്തിന് ഇടനീളം. ഇവന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മുറം പോലെയുള്ള വലിയ ചെവികളാണ്. ഒരാനയ്ക്ക് വേണ്ട ലക്ഷണങ്ങൾ ഒത്തുചേർന്ന ഗജവീരൻ തന്നെയാണ് നമ്മുടെ മാധവൻകുട്ടി. ചിങ്ങമാസമാണ് മാധവൻകുട്ടിയുടെ മതപ്പാട് കാലം തുടങ്ങുന്നത്. 3 മാസം വരെ നീണ്ടു നിൽക്കുന്ന മതപ്പാട് കാലമാണ് ഇവനുള്ളത്. ശാന്തശീലനായ മാധവൻകുട്ടിയുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, എന്തും ചിന്തിച്ച് സാവധാനത്തിൽ മാത്രമേ ചെയ്യാറുള്ളൂ. ഉത്സവങ്ങൾ കഴിഞ്ഞുള്ള ഒഴിവു സമയങ്ങളിൽ ചില്ലറ തടിപ്പണികളൊക്കെ മാധവൻകുട്ടി ഏർപ്പെടാറുണ്ട്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇവന്റെ ശരീര ആരോഗ്യ രഹസ്യം തടിപ്പണിയാണെന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. ഇന്നിപ്പോൾ കേരളത്തിലെ ആനകൾക്ക് തടിപ്പണികളൊക്കെ വളരെ കുറഞ്ഞു വരുന്ന കാലമാണ്. അഥവാ തടിപ്പണി ഉണ്ടെങ്കിൽ തന്നെ ആനകളെ ഉപയോഗിക്കാറില്ല എന്നതാണ് സത്യം. പക്ഷേ പഴയ തലമുറയിൽപ്പെട്ട ആന ഉടമകളും പാപ്പാന്മാരും ആനകൾ തടിപ്പണിയിൽ ഏർപ്പെടുന്നതിനോട് യോജിച്ചു വരുന്നതായാണ് കണ്ടുവരാറുള്ളത്. കാരണം എന്തെന്നാൽ ആനകൾക്ക്
എരണ്ടക്കെട്ട് പോലെയുള്ള പല രോഗങ്ങളും ഒരു പരിധിവരെ തടയാൻ ഇങ്ങനെയുള്ള പണികൾ സഹായിക്കാറുണ്ട്. ആനകൾക്ക് എരണ്ടക്കെട്ട് വരുന്നെന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം ആനകൾ നിർത്തിയുള്ള തീറ്റയും നടത്തേയില്ല. ആനകളാകുമ്പം മാക്സിമം ഒരു രണ്ട് മൂന്ന് നാല് കിലോമീറ്റർ മാക്സിമം ആനകൾ നടക്കണം. പിന്നെ ഒന്ന് ചെറിയ കയറ്റങ്ങളൊക്കെ കയറുക, അത്യാവശ്യം മരത്തിൽ ഉരുമുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ആനകളെ എരണ്ടക്കെട്ടുകൾ മാറത്തുള്ളൂ. ഇതൊന്നും ചെയ്യാതെ ആനകളെ ഒരു ഒരു നിൽപ്പ് നിൽക്കുക, സീസൺ പരിപാടി മാത്രം എടുക്കുക, അത് കഴിയുമ്പോഴത്തേക്ക് കൊണ്ടുവന്ന് അവിടെ നിർത്തുക, പിന്നെ പട്ട അവിടെ ഇറക്കി കൊടുക്കുക, അത് വെട്ടി പറക്കിയിട്ട് കൊടുക്കുക, അത് തിന്നുക, മേലനങ്ങുന്നില്ല, ദഹനം ഉണ്ടാകത്തില്ല. പിന്നെ നല്ല നല്ല ആനകൾ, ഒരുപാട് നല്ല നല്ല ആനകൾ ഇപ്പം ചരിഞ്ഞു പോയിട്ടുണ്ട് കേരളത്തിൽ. അതിനെപ്പറ്റി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇനിയിപ്പം അങ്ങോട്ട് മുമ്പോട്ട് ഒരുപാടുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇപ്പം ഞാൻ നിൽക്കുന്ന ആന തന്നെ, ആ ആന മാധവൻകുട്ടി ആന, അത് മരത്തിൽ ഉരുമും, അത് അത്യാവശ്യം തടി പിടിക്കുന്ന ആനയാണ്, അതും ചെയ്യും. എല്ലാ പണികളും, അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യിപ്പിക്കുന്നു. ചോറുണ്ടിട്ട് നമ്മൾ സാധാരണ കിടന്ന് അങ്ങനെ ഇരിക്കും, നമുക്ക് ക്ഷീണം കൂടത്തേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലേ. അതിൻ്റെ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പിന്നെ ക്ഷീണം കൂടത്തുള്ളൂ. കഴിച്ചത് തിരിച്ചത് അതേപോലെ പിന്നെ വൻകുടലിൽ നിന്ന് ചെറുകുടലിലൊക്കെ പിന്നെ അത് ദഹനം ഉണ്ടാവണമെങ്കിൽ അതിനെന്തെങ്കിലും പണിയും കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. ഇപ്പോഴത്തെ ഈ ആനകയറ്റത്തിലൂടെ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഞാൻ കയറുന്ന ആന ഞാൻ ആ രീതിയിലാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഞാൻ ആന അയച്ചപ്പോഴേ മുതലാളിമാരത് ഞാൻ പറഞ്ഞു തന്നെ, ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ പരിപാടി എടുത്തരും, അത് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ കഷ്ണം ഉണ്ടെങ്കിൽ ഞാൻ എടുക്കും, അതിൻ്റെ പണി ചെയ്യും, നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങൾ നടന്നു പോകണം, അത്രമാത്രമേ ഉള്ളൂ. അതേമാതിരി ഇനി ആനകൾ ഇപ്പോഴും എണ്ണക്കെട്ടുകൾ വന്ന് ചരിഞ്ഞു പോയ ആനകൾ, ഇപ്പം എണ്ണപ്പെടുന്ന ആനകളെല്ലാം ഒന്നും പല അരവുള്ള ആനകൾ ഇല്ലാത്ത ആനകളൊന്നും അല്ല, അതൊക്കെ നമ്മൾ ചിന്തിക്കണം. ആ ചിന്തിക്കാനുള്ള കഴിവ് നമുക്ക് വേണം. എത്ര ആനകൾ പറഞ്ഞു വരാണെങ്കിൽ അടിയായിട്ട് അയ്യപ്പൻ, അത് കൊച്ചാനക്കുട്ടിയാണ്, ബാലകൃഷ്ണ സാറിൻ്റെ നിന്ന് വിറ്റ് വന്ന ആനക്കുട്ടിയാണ്. ആ ആന എണ്ണക്കെട്ട് ചരിയോ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മൾ തന്നെ ആലോചിക്കണം. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. വണ്ടിയാണെങ്കിൽ ഒരു വേറെ ഡ്രൈവറെ ഏൽപ്പിക്കാം, വെള്ളമാണെങ്കിൽ വേറെ ഒരു തുഴക്കാരനെ അവനെ ഏൽപ്പിക്കാം. ആന ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കെട്ടിയിട്ട് അതിനെ കെട്ടി നമ്മൾ അതിനെ എവിടെയെങ്കിലും കെട്ടി സുരക്ഷാ കെട്ടി വെള്ളം കൊടുത്ത് അതിന് തീറ്റം വെച്ച് കെട്ടിയിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റൂ? അതിന് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അത് ചിന്തിക്കുക. അതേപോലെ നമ്മൾ ഉണ്ണ ചോറ് അതിൻ്റെയാണെന്ന് വിചാരിക്കുക. ആ ഒരു ഇതിൽ സത്യസന്ധതയിൽ മുന്നോട്ട് പോവുക. ഇന്നിപ്പോൾ നാട്ടാനകളും കാട്ടാനകളും കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് കേരളത്തിൽ. പല രോഗങ്ങൾ കാരണമാണ് നാട്ടാനകൾ കൂടുതലും നഷ്ടമാകുന്നത്. നമ്മുടെ ഗജസമ്പത്ത് നിലനിൽക്കുന്നതിന് വേണ്ടി ആന ഉടമകളും ആന തൊഴിലാളികളും ഗവൺമെന്റും ചേർന്ന് പുതിയ ചിന്തകൾ കൊണ്ടുവരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ശാന്തത ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്ന മാധവൻകുട്ടി വരും കാല ഉത്സവ പൂരങ്ങളിൽ തിളങ്ങി നിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.